ഏറ്റവും പുതിയ വീക്കിലി ടാസ്കിന് ബിഗ് ബോസ് പേരിട്ടിരിക്കുന്നത് മിഷൻ എക്സ് എന്നാണ്. ഫിസിക്കൽ ഗെയിമിലേക്ക് മാറുമെന്ന ഉറപ്പുള്ള ടാസ്ക് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസിൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചു. മത്സരാർത്ഥികൾ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരായി മാറുന്ന വീക്കിലി ടാസ്കിൽ ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുക എന്നതാണ് മത്സരം. ആൽഫ, ബീറ്റ എന്നിങ്ങനെ രണ്ട് ടീമുകളായി തിരിഞ്ഞാണ് മത്സരം. ബിഗ് ബോസിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ടീം വിഭജനം ഇങ്ങനെയായിരുന്നു. ടീം ആൽഫ, റെനീഷ, അഞ്ജുസ്, സാഗർ, അനിയൻ, നാദിറ, ജുനൈസ്, സെറീന എന്നിവരടങ്ങുന്നതായിരുന്നു ടീം. ടീം ബീറ്റ, വിഷ്ണു, ശ്രുതി, ഒമർ, ശോഭ, ഷിജു, അഖിൽ, മാര, റിനോഷ്, അനു എന്നിവരായിരുന്നു മറ്റേ ടീമിലുണ്ടായിരുന്നത്. റോക്കറ്റ് ബഹിരാകാശത്തേക്ക് വിജയകരമായി വിക്ഷേപിക്കാൻ ഇന്ന് ശ്രമിക്കേണ്ടത് ടീം ബീറ്റയായിരുന്നു. ഇതിനായി ബിഗ് ബോസ് തയ്യാറാക്കിയിരിക്കുന്ന പവർ സ്റ്റേഷനിൽ 4 ഫ്യൂസുകൾ കുത്തണമായിരുന്നു. എന്നാൽ ഫ്യൂസുകൾ ബിഗ് ബോസ് സ്റ്റോറിൽ ലഭ്യമായ സമയത്ത് തന്നെ ടീം ആൽഫയിലെ ചില അംഗങ്ങൾ അത് കൈക്കലാക്കി ഒളിപ്പിച്ചത് വലിയ വാക്കുതർക്കത്തിന് ഇടയായി. ഇതിനിടെ ഡൈനിങ് ഏരിയയിൽ വെച്ച് അഖിൽ മാരാർ ഉച്ചയർത്തി സംസാരിച്ചു. അതിനിടെ ഒരു പ്രോപ്പർട്ടി മേശപ്പുറത്തേക്ക് അടുക്കുന്നത് പോലെയും അഖിൽ കാണിച്ചു. അതേ ടീമിലുള്ള അനു ഇത് തടയുകയും ചെയ്തു. ഇതിനിടെ നാദിറ തന്നോട് അപമര്യാദയായി സംസാരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി അനു പൊട്ടിത്തെറിക്കുന്നതിനും മറ്റ് മത്സരാർത്ഥികൾ സാക്ഷിയായി. പ്രോപ്പർട്ടി താഴെ വയ്ക്കാൻ അഖിലിനോട് പറയുന്നതിനിടെ നാദിറ പറയാൻ പാടില്ലാത്തത് പറഞ്ഞെന്നായിരുന്നു അനുവിന്റെ ആരോപണം. ആദ്യം പ്രതിരോധിക്കാൻ ശ്രമിച്ച നാദിറ അനു വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെന്ന് കണ്ടതോടെ മാപ്പ് പറയാൻ തയ്യാറായി. താൻ മോശമായി ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ലെന്നും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും നാദിറ പറഞ്ഞു. ഇരുവർക്കുമിടയിലെ പ്രശ്നം വഷളായത് മനസ്സിലാക്കി രണ്ട് ടീമിൽപ്പെട്ടവരും മാധ്യസ്ഥം വഹിക്കാൻ എത്തിയിരുന്നു.